സ്വാഗതം തേജസ് ന്യൂസിലേക്ക്. കൊറോണ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ പ്രതീക്ഷ നൽകുന്ന ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വാക്സിൻ പരീക്ഷണങ്ങളിൽ ഇന്ത്യക്കും ഇടം. ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷകർ വികസിപ്പിച്ച കൊറോണ വാക്സിൻ പരീക്ഷണം ഇന്ത്യയിലും നടക്കും. പരീക്ഷണം വിജയകരമാണെങ്കിൽ പ്രതിരോധ വാക്സിൻ്റെ ഉൽപ്പാദനവും ഇന്ത്യയിൽ നടക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വാക്സിൻ്റെ അവസാന പരീക്ഷണം ഇന്ത്യയിൽ അഞ്ചിടത്ത് നടത്തുമെന്നാണ് ബയോടെക്നോളജി വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ ഇൻക്ലൻ ടെസ്റ്റ് ഇന്റർനാഷണൽ, പൂനെയിലെ KEM, ഹൈദരാബാദിലെ സൊസൈറ്റി ഫോർ ഹെൽത്ത് അലേഡ് റിസർച്ച്, ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി, തമിഴ്നാട് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവയാണ് വാക്സിൻ പരീക്ഷണം നടത്തുന്ന അഞ്ച് സ്ഥാപനങ്ങൾ. ബയോഫാർമ മിഷനും ഗ്രാൻഡ് ചലഞ്ചസ് ഇന്ത്യ പ്രോഗ്രാമുമാണ് അഞ്ച് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതെന്ന് DBT സെക്രട്ടറി പറഞ്ഞു. ഓരോ കേന്ദ്രത്തിലും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെയും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയും ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. പ്രതിരോധ വാക്സിൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനത്തിനായി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളിലൊന്നായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഓക്സ്ഫോർഡും അതിൻ്റെ പങ്കാളിയായ ആസ്ട്രസെനകയും തെരഞ്ഞെടുത്തത്. വാക്സിൻ വികസിപ്പിക്കുന്നതിൻ്റെ അവസാന പടിയായ മൂന്നാംഘട്ട പരീക്ഷണത്തിനായി DBT അഞ്ച് സെന്ററുകൾ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട്. വാക്സിൻ സുരക്ഷിതമാണെന്നും മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായകരമാണെന്നും ജൂലൈ 20 ഗവേഷകർ പ്രഖ്യാപിച്ചത്. മൂന്നാംഘട്ട പരീക്ഷണം ഏറെ നിർണായകമാണ്. വാക്സിൻ്റെ ഫലപ്രാപ്തിയും പ്രതിരോധശേഷി നിലനിൽക്കുന്ന കാലയളവും നിർണയിച്ച് വ്യാപകമായി ഉപയോഗിക്കാനാകുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് വാക്സിൻ നൽകിയ ശേഷം അത് സുരക്ഷിതമാണോ എന്ന പരിശോധനയാണ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ വിവിധ ഗ്രൂപ്പുകളാക്കി 1000+ ആളുകൾക്ക് വാക്സിൻ നൽകി. ഇവരിൽ അത് ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നിർണയിക്കുകയും ചെയ്തു. ആദ്യ രണ്ട് ഘട്ടങ്ങൾ വിജയകരമാണെന്ന് വ്യക്തമാക്കി ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 1077 പേർക്കാണ് സാധ്യതാ വാക്സിൻ നൽകിയത്. ഇവരിൽ 90% പേരിലും വൈറസിനെതിരെ ആൻറ്റിബോഡികളും ടി കോശങ്ങളും രൂപപ്പെട്ടു. അതിനിടെ കൊറോണ വൈറസ് വ്യാപനം ലോകത്ത് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഇന്ത്യയിലെന്നാണ് റിപ്പോർട്ട്. ബ്ലൂംബെർഗിൻ്റെ കൊറോണ വൈറസ് ട്രാക്കർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 20%+ രോഗികളാണ് രാജ്യത്ത് വർദ്ധിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ 14,83,157 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ US ബ്രസീലിന് പിന്നിൽ മൂന്നാമതാണ്. എങ്കിലും രോഗവ്യാപനത്തിൻ്റെ തോത് ഇന്ത്യയിൽ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഒറ്റ ദിവസം 600,000+ പോസിറ്റീവ് കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിക്കുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രതിദിനം ഏറ്റവുമധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.